എന്ത് രസമാണല്ലേ രാത്രിയിൽ ഇങ്ങനെ പുറത്തിരിക്കാൻ, നല്ല തണുപ്പ്. ദേവിൻ്റെ അടുത്ത് ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. ദേവ് ഒരു പുഞ്ചിരിയോടെ അവളുടെ മുടിയിൽ പതിയെ തലോടി. കയ്യിൽ കരുതിയ മുല്ലപ്പൂക്കൾ അവളുടെ കറുക്കുന്തലിൽ അണിയിച്ചു കൊടുത്തു. ഈ പൂക്കൾക്ക് ഇപ്പോഴാണ് സൗന്ദര്യമേറിയത്. അവളുടെ മുടിയിൽ മുഖമമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. നമുക്ക് റൂമിലേക്ക് പോവാം. അവൻ അവളുടെ കാതിൽ മുഴിഞ്ഞു. പോകാൻ തോന്നണില്ല. അവൻ അവളുടെ മുഖം കൈക്കുള്ളിൽ ഒതുക്കി. അവൻ്റെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു. അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. അവളുടെ ഉള്ളം ഒന്ന് വിറച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഓരോ വിരലുകളെയും മുത്തമിട്ടപ്പോൾ ഏതോ പേരറിയാത്ത വികാരത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൻ്റെ ചുണ്ടുകൾ കവിളിൽ പതിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ പതിയെ തുറന്നു. അവൻ്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ കൈകൾ കൊണ്ട് കണ്ണുപൊത്തി. ആഹാ, നാണമാണോ? അവൻ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് ചോദിച്ചു. അവൾ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ഇനിയും എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഉറങ്ങണ്ടേ നമുക്ക്? എന്നാ വാ. ദേവ് അവളുടെ കയ്യും പിടിച്ച് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും ദേവ് ബെഡിലേക്ക് മറിഞ്ഞു. ഗൗരി മടിച്ചുകൊണ്ട് അവിടെ നിന്നു. അതുകൊണ്ട് ദേവ് തലയ്ക്ക് കയ്യും കൊടുത്ത് കിടന്ന് അവളെ നോക്കി. എന്താടോ അവിടെ നിൽക്കുന്നത്? വാ, വന്ന് കിടക്ക്. അവൻ കൈമാടി വിളിച്ചു. ഗൗരി പതിയെ കട്ടിലിൽ അവൻ്റെ അടുത്തിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിനക്കിപ്പോഴും എന്നോട് ഒരു അകലമുണ്ട് അല്ലേ ലക്ഷ്മി? അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ മുഖമുയർത്തി നിഷേധത്തിൽ തലയാട്ടി. അവൻ്റെ മുഖം മങ്ങിയിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്തോ പോലെയായി. അവൾ കുനിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവനടുത്തായി കിടന്നു. എനിക്ക് ദേവേട്ടനോട് അകൽച്ചൊന്നുമില്ലാട്ടോ, ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവൾ അവൻ്റെ കാതിൽ മന്ത്രിച്ചു. പിന്നെ എന്താ അവിടെ മടിച്ചെന്നത്? അവളെ അടുത്ത് കിടത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. എനിക്കറിയില്ല. അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കിടന്നു. അവനും ചെരിഞ്ഞു കിടന്ന് അവളുടെ കണ്ണുകളെ ഉറ്റുനോക്കി. പരസ്പരം മതിമറന്നു നോക്കി. അവളുടെ കൈകൾ കൗതുകത്തോടെ അവൻ്റെ മുഖത്ത് ഓടി നടന്നു. അതെ, അവൻ്റെ ചുണ്ടുകളിൽ വിരലോടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. പാട്ടുപാടുവോ? ആകാംക്ഷയോടെ അവൾ അവൻ്റെ കണ്ണുകളിൽ നോട്ടമിട്ടു. അവനൊന്ന് ചിരിച്ചു. ഇല്ല. അത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ചിരിമാഞ്ഞു. ദേവിന് ചിരി ഇങ്ങ് എത്തി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവൻ ചിരി ഉള്ളിൽ ഒതുക്കി. പാടണോ? ഒറ്റപ്പുരികം പൊക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട, അവൾ കുറുമ്പോടെ പറഞ്ഞു. അവൻ ആസ്വദിക്കുകയായിരുന്നു അവളുടെ ആ ഭാവം. അത് കാണാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതും. അവൾ പിണക്കം നടിച്ച് തിരിഞ്ഞു. അവൻ കള്ളച്ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ കുതിരുന്നുണ്ട്. അവൻ അവളെ പിടിച്ച് തന്നെ നേരെ കിടത്തി. ആ മുഖത്ത് ഗൗരവവും പരിഭവവും ഉണ്ട്. എൻ്റെ കൊച്ച് ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞതല്ലേ, ഞാൻ പാടാം. അപ്പോൾ ആദ്യം പാടില്ലെന്ന് പറഞ്ഞതോ? അവൾ ചുണ്ടുകുറുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഈ കണ്ണിലെ കുറുമ്പ് കാണാൻ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നിനക്കൊന്നല്ല, 1000 പാട്ടുകൾ ഞാൻ പാടില്ലേ. അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ട് ആ മുഖം പ്രകാശിച്ചു, നിലാവുദിച്ച പോലെ. രണ്ടുപേരുടെയും കണ്ണുകൾ പ്രണയസല്ലാപത്തിൽ ഏർപ്പെട്ടു. അവൻ നേർത്ത സ്വരത്തിൽ മൂളി. അവൻ പാടിത്തീരുന്നതിന് മുന്നേ ഗൗരിയുടെ കണ്ണുകൾ ഉറക്കത്തിൽ കീഴ്പ്പെട്ടു പോയിരുന്നു. ദേവ് അവളെ പതിയെ തട്ടിയുറക്കി. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിൽ ഉറങ്ങുന്ന ഗൗരിയെ അവൻ സ്വയം മറന്നു നോക്കിക്കിടന്നു. ആ കുഞ്ഞുമുഖത്തെ തലോടിക്കൊണ്ടിരുന്നു. ഉറക്കത്തിലും അവളുടെ ചുണ്ടിൽ വിരിയുന്ന ചെറുചിരി അവനിലും പടർന്നു. എങ്കിലും ഇന്നലകളിലെ ഓർമ്മകൾ വന്ന് അവനെ വല്ലാതെ നോവിച്ചു. കണ്ണിൽ നനവ് പടർന്നു. അടർന്നു വീണ കണ്ണീർക്കണം അവളുടെ കയ്യിൽ പതിഞ്ഞു. അവളൊന്നും അറിയുന്നില്ല. നീ അടുത്തുണ്ടായിട്ടും പൂർണ്ണമായി എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ ലക്ഷ്മി. അവളുടെ മുഖത്ത് പതിയെ തഴുകിക്കൊണ്ട് അവൻ സ്വയം മന്ത്രിച്ചു. ദേവേട്ട, ഉറക്കത്തിൽ അവൻ്റെ പേര് മന്ത്രിച്ചുകൊണ്ട് അവൾ അവനോട് പറ്റിച്ചേർന്നു. ഒരു കൊച്ചുകുഞ്ഞിനെ ചേർത്ത് പിടിക്കും പോലെ അവനവളെ പുണർന്നു കിടന്നു. അവളുടെ തോളിൽ മുഖമമർത്തി കണ്ണടച്ചു കിടന്നു. പെട്ടെന്നാണ് ഫോൺ റിംഗ് ചെയ്തത്. അവളെ അടർത്തി മാറ്റാതെ തന്നെ ഫോൺ കയ്യിലെടുത്തു. ഗൗതമാണ്. അത് കണ്ടതും അവൻ തൻ്റെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതിഞ്ഞു കിടക്കുന്ന ഗൗരിയെ ഒരു പുഞ്ചിരിയോടെ നോക്കി. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ ഗൗതം. ആ മഹി. ആ മഹി തന്നെ, പറ. അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഗൗതം ഒന്നും മിണ്ടിയില്ല. ബെഡിൽ നിന്ന് ഗൗതം എണീറ്റിരുന്നു. ഗൗരി ഉറങ്ങിയോടാ? ഉറങ്ങി. എന്തുപറ്റി? നിന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നു, ഗൗതം ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ, ഞാൻ പഴയതൊക്കെ ഓർത്തപ്പോ. നാളെ അവളെ കൂട്ടി ഇങ്ങോട്ട് വരില്ലേ നീ? ഗൗതം ചോദിച്ചത് കേട്ട് ദേവ് ഒന്നും പറഞ്ഞില്ല. ഹലോ ദേവ, കേൾക്കുന്നില്ലേ നീ? ആ ഉണ്ട്. ദേ, പറഞ്ഞില്ലെന്ന് വേണ്ട, നാളെ വന്നേക്കണം. അമ്മയെ ഓർത്താണ് നീ വരാൻ മടിക്കുന്നെങ്കിൽ അത് വിട്ടേക്ക്, അമ്മ ഒന്നും പറയില്ല, പോരെ. എന്തായാലും രാവിലെ വരാൻ പറ്റില്ല, വൈകിട്ട് വരാം. ആ, അത് മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ക്ലാസ് പതിവിലും നേരത്തെ വിട്ടപ്പോൾ അതിൻ്റെ ത്രില്ലിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് പിറകിൽ നിന്ന് കാലൊച്ച കേട്ടത്. ഗൗരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആരുമില്ല, കുട്ടികളെല്ലാം പോയിരിക്കുന്നു.
അവൾ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. മുഖം മറിച്ച ഒരാൾ അവളുടെ പിറകെ ഓടി വരുന്നത് അവൾ കണ്ടു. അവൾ പേടിയോടെ ബാഗും കയ്യിലെടുത്ത് ഓടി. സ്റ്റെപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ അവളെ പിടിച്ചിരുന്നു. കുതിരി മാറുന്നതിനോടൊപ്പം അയാളുടെ പിടുത്തം മുറുകി വന്നു. വാപ്പുത്തി പിടിക്കാൻ മുതിർന്ന അയാളുടെ കൈകളിൽ അവൾ കടിച്ചു. അയാളുടെ പിടി അയഞ്ഞതും ഗൗരി അയാളെ തള്ളിമാറ്റി മുന്നോട്ടോടി. പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഓടുന്നതിനിടയിൽ സ്റ്റെയറിൽ നിന്ന് കാൽവഴുതി അവൾ താഴേക്ക് ഉരുണ്ടു വീണു. ദേവേട്ടാ! ഒരലർച്ചയോടെ ഗൗരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. കിതയ്ക്കുന്നുണ്ട് അവൾ, എസിയിലും വിയർക്കുന്നുണ്ട്. അവളുടെ ദേഹം മുഴുവൻ അവൾ തൊട്ടു നോക്കുന്നുണ്ട്. ഗൗരിയുടെ കരച്ചിൽ കേട്ടാണ് ദേവ് ഉണർന്നത്. ലക്ഷ്മി, എന്തുപറ്റി? അവൻ ആവലാതിയോട് ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം വിറയ്ക്കുന്നത് ദേവ് അറിഞ്ഞു. എന്തുപറ്റി മോളെ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ദേവേട്ട, ഞാൻ എന്നെ ആരോ ഒരാൾ എന്നെ എന്തൊക്കെയോ പിറുപുറത്തുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. അവനാകെ വല്ലാതെയായി. എന്നെ ആരോ കോളേജിൽ നിന്ന് ആരോ എന്നെ വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. നിന്നെ ആരൊന്നും ചെയ്തിട്ടില്ല ലക്ഷ്മി, മോളെന്തോ സ്വപ്നം കണ്ടതാ. അവളെ തലോടിക്കൊണ്ട് അവൻ സമാധാനിപ്പിച്ചു. അപ്പോഴും അവൾ എന്തോ ഓർത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേവ് അവളെ പതിയെ ബെഡിൽ കിടത്തി. ഉറങ്ങിക്കോ, ഞാനില്ല എടുത്ത്. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ചു. രാവിലെ സ്റ്റേഷനിൽ പോകാൻ ഒരുങ്ങുകയാണ് ദേവ്. ദേവേട്ട, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വച്ചിട്ടുണ്ട്. താഴെ നിന്നും ഗൗരിയുടെ വിളി കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ദാ വരുന്നു. കണ്ണാടിയിൽ നോക്കി ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ മറുപടി കൊടുത്തു. ദേവ് റെഡിയായി. താഴേക്ക് ചെന്നപ്പോൾ ഗൗരിയും സുമിത്രയും കൂടി ഭക്ഷണം എടുത്തു വയ്ക്കുകയായിരുന്നു. അവൾ ഓടി നടന്ന് എല്ലാം ആവേശത്തോടെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തതും എല്ലാം ഗൗരിയായിരുന്നു. ദേവെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അനന്തനും സുമിത്രയും എല്ലാം കളിച്ചും ചിരിച്ചും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ദേവ് അവളെ ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ട് ഗൗരി എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി. അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ ചുണ്ടിലും ഒരു ചെറുപുഞ്ചിരി തത്തി കളിച്ചു. പോയിട്ട് വരാം. അവൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവളൊന്ന് തലയാട്ടി ചിരിച്ചു. അവൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അവൾ അവനെ നോക്കി ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ദേവ് നടത്തം നിർത്തി അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നടന്നു. ആ മുഖം തെളിഞ്ഞു. അവളെ ചേർത്തണച്ച് നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. ഇന്ന് ഞാൻ നേരത്തെ വരാം, ഒരുങ്ങി നിൽക്കണം, നിന്റെ വീട്ടിൽ പോകാം. അത് കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആ സാവകാശം സന്തോഷത്തോടെ തലയാട്ടി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് ജീപ്പിൽ കയറി. മേ ഐ കമിൻ സർ? ആ അരവിന്ദ്, കമിൻ. ദേവ് അയാളെ അകത്തേക്ക് വിളിച്ചു. എന്താണ് സർ വിളിപ്പിച്ചത്? ഇന്നലെ നൈറ്റ് പടിപ്പൊരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ? ദേവ് ചെയറിൽ ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു. നോ സർ, അങ്ങനെ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല. സർ, എനിക്ക് തോന്നുന്നത് ആ വീട്ടിലുള്ള ആരോ ആണ് ഇതിൻ്റെ പിറകിൽ. യു ആർ റൈറ്റ്, എനിക്കും തോന്നുന്നുണ്ട്. ലെറ്റർ കിട്ടിയത് വേണുവിൻ്റെ റൂമിൽ നിന്നാണ്. ഇൻ കേസ് ദാസനും വേണുവിനും വേണ്ടിയുള്ള ലെറ്റർ ആണെങ്കിൽ എന്തുകൊണ്ടത് ദാസൻ്റെ റൂമിൽ ഇട്ടില്ല? അതെങ്ങനെ, രണ്ടുപേർക്കും കൂടെ ഉള്ളതാണെങ്കിൽ സിറ്റ് ഔട്ടിലിട്ടൂടെ? ദേവ് സംശയം പറഞ്ഞു. ദേവിനെ കാണാൻ വന്നതായിരുന്നു വേണുഗോപാൽ. ക്യാബിനിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് ദേവ് സംസാരിക്കുന്നത് അയാൾ കേട്ടത്. തൻ്റെ വിഷയമാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ അത് കേട്ടുകൊണ്ട് നിന്നു. ദേവ് സർ എന്താ പറഞ്ഞു വരുന്നത്? അരവിന്ദ് ചോദിച്ചു. ലിസൺ അരവിന്ദ്, ഇത് വേണുവിന് മാത്രമായുള്ള ഒരു ട്രാപ്പായിക്കൂടെ? ദാസിൻ്റെ മകനായ മനുവിനെ കൊന്നതിൻ്റെ പേരിലാണ് വേണുവിൻ്റെ മകൻ ജയിലിൽ കിടക്കുന്നത്. സ്വത്തിനു വേണ്ടി കൂടിയാണ് രഞ്ജിത്ത് അങ്ങനെയൊക്കെ ചെയ്തത്. ചിലപ്പോൾ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാകാം ദാസൻ ചിലപ്പോൾ അങ്ങനെ ഒരു കത്തിട്ടത്. ദേവ് ചുണ്ടിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അകത്തോട്ട് വന്നോട്ടെ സർ? വേണു ഡോറ് തുറന്നുകൊണ്ട് ചോദിച്ചു. അയാളെല്ലാം കേട്ടുവെന്ന് ആ മുഖം കണ്ടപ്പോൾ ദേവിന് മനസ്സിലായി. യാ കം. സർ എന്നെ രക്ഷിക്കണം, അവനാണോ എന്നെ കൊല്ലാൻ നോക്കുന്നത്? അയാൾ ഭയത്തോടെ ചോദിച്ചു. ഏയ് ഉറപ്പില്ല, ഇക്കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടുപിടിച്ചു. ഡോൺ വറി, ദേവ് അയാളെ സമാധാനിപ്പിച്ചു. അവൻ്റെ വാക്കിനെ വിശ്വസിച്ച് അയാൾ അവിടെ നിന്ന് ഇറങ്ങി. അയാൾ പോയതും ദേവ് സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ഗൗരി പോകാൻ റെഡിയായി ഒരുങ്ങി നിന്നു. പീക്കോ കളർ ധാവണിയായിരുന്നു അവളുടെ വേഷം. ദേവിനെയും കാത്ത് ഇരിക്കുകയാണ്. ബാൽക്കണിയിൽ നിന്ന് അവൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ നിന്നു. ദേവിൻ്റെ വണ്ടിയുടെ ഹോൺ കേട്ടതും അവൾ പ്രതീക്ഷയോടെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കി. ജീപ്പ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടതും അവൾ സന്തോഷത്തോടെ താഴേക്ക് ഓടി. എത്തി നിന്നത് അവൻ്റെ തൊട്ടുമുന്നിലാണ്. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഒരു 15 മിനിറ്റ്, ഒന്ന് ഫ്രഷായിട്ട് വരാം. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചായ എടുക്കാം. ഗൗരി അതും പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. ഒരു ചിരിയോടെ അവൻ റൂമിലേക്കും.
റൂമിൽ അവന് ഇടാനുള്ള ഷർട്ടും മുണ്ടും എല്ലാം അവൾ ഒരുക്കി വെച്ചിരുന്നു. അവൻ ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ഗൗരി ചായ കൊണ്ടുവന്നു. ചായ കുടിച്ച ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി. പോകും വഴി ഗൗരി വീട്ടിലുള്ളവരെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് കണ്ട് ദേവന് അത്ഭുതം തോന്നി. ഏട്ടനും അച്ഛനും അമ്മയും മാത്രമാണ് അവളുടെ ലോകം. ആ ലോകത്തിന് പുറത്തുള്ള ബന്ധങ്ങളും സുഹൃത്തുക്കളും അവൾക്ക് ഇല്ല. വീട്ടിലെത്തിയതും ഗൗരി ദേവിന്റെ കയ്യിൽ പിടിച്ചു. ഗൗതമും മാധവനും അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അകത്തേക്ക് കയറുന്നതിന് മുന്നേ ദേവ് ഉമ്മറത്ത് നിൽക്കുന്ന ഇന്ദിരയെ നോക്കി, പിന്നെ ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഗൗതമിനെ കണ്ടതും ഗൗരി അവന്റെ കൂടെ ആയിരുന്നു. ദേവ് മനഃപൂർവ്വം അവർക്കിടയിലേക്ക് കയറി ചെന്നില്ല. ദേവ് ഉമ്മറത്ത് ഇരുന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഇന്ദിര അവന്റെ അടുത്തേക്ക് വന്നത്. അവരെ കണ്ടതും അവനൊന്ന് ചിരിച്ചു. നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല മഹി ഞാൻ അവളെ. അവർ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ദേവ് അവൻ്റെ നേരെ കൈയുയർത്തി. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം ഒരുപാട് കേട്ടതാ. എനിക്ക് ഇന്ദിരാമ്മയോട് ഒന്നേ പറയാനുള്ളൂ, ഒന്നിൻ്റെ പേരിലും ഇനി അവളെ എന്നിൽ നിന്ന് അകറ്റരുത് പ്ലീസ്. അവനതും പറഞ്ഞ് മുഖം തിരിച്ചു. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെൻ്റെ മോളിൽ നല്ലതിന് വേണ്ടിയാണ്. നിന്നെ ഓർമ്മയില്ലാതെ അവളെങ്ങനെ നിന്റെ കൂടെ ജീവിക്കും? അത്രയേ ജീവിക്കുമായിരുന്നു. ഓർമ്മയില്ലെങ്കിലും അവൾ ജീവിതവുമായി പൊരുത്തപ്പെടുമായിരുന്നു. അതില്ലാതാക്കിയത് നിങ്ങളല്ലേ. ദേവിൻ്റെ കണ്ണുകൾ ചുരുന്നിരുന്നു, കണ്ണുകൾ നിറഞ്ഞു. ഇന്ദിര കുറ്റബോധത്തോടെ തല താഴ്ത്തി. എന്നോട് ക്ഷമിക്കണം. അത് കേട്ട് ദേവ് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൻ പുറത്തേക്ക് നോക്കി നിന്നു. ക്ഷമ? അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. അല്ല, എന്തിനാ ഞാൻ നിങ്ങളോട് ഞാൻ ക്ഷമിക്കേണ്ടത്? അവൾ എന്നിൽ നിന്ന് അകറ്റിയതിനോ? ഒരു മടിയും കൂടാതെ ഞാൻ കെട്ടിയ താലി പൊട്ടിച്ച് എൻ്റെ കയ്യിൽ തന്നതിനോ? ഒന്നര വർഷം ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞതിനോ? എൻ്റെ ലക്ഷ്മിയെ എന്നെ കാണിക്കാത്തതിനോ? പറ. അവൻ ഓരോന്ന് ചോദിക്കുമ്പോഴും ഇന്ദിര തലതാഴ്ത്തി തന്നെ നിന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവ് വീണ്ടും പറഞ്ഞു തുടങ്ങി. അതോ ഞാനറിയാതെ അവളുടെ വയറ്റിൽ വളർന്ന എൻ്റെ കുഞ്ഞിനെ കൊന്നതിനോ? ഒരു വിതുമ്പലോടെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും പെയ്തിരുന്നു, ഒപ്പം മേഘങ്ങളും. മോനെ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. മകളുടെ ജീവൻ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ നോക്കണ്ട, ഒരുപാട് കേട്ടതാണ്. ദേവ് ഇന്ദിരയെ പറയാൻ അനുവദിക്കാതെ തടഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു. ഇന്ദിര തലതാഴ്ത്തി നിന്നു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ദേവ് വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടില്ലേ? എവിടെയല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കിട്ടിയല്ലോ. നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞല്ലേ, നഷ്ടം എനിക്കാണല്ലോ. ആ കുഞ്ഞ് നിങ്ങളുടെ ആരുമല്ലല്ലോ മഹി. അവൻ്റെ വാക്കുകളെ നേരിടാൻ കഴിയാതെ അവർ ദയനീയമായി അവനെ നോക്കി. ദേവ് നിർത്താൻ ഒരുക്കമല്ലായിരുന്നു. അനുഭവിച്ച വേദനയും ദുഃഖവും ഒറ്റപ്പെടലും അവൻ അവർക്ക് മുന്നിൽ നിരത്തി. നിങ്ങൾക്കറിയോ, എത്രയോ ദിവസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ സ്വാർത്ഥത കാരണം മാത്രമാണ് എൻ്റെ ജീവിതം ഇല്ലാതെയായത്. ചില രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാതിൽ തുളിച്ചു കയറുന്ന ഒരു ശബ്ദമുണ്ട്, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ. അപ്പോഴൊക്കെ നിങ്ങളെ കൊല്ലാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും വെറുപ്പോടെയും ദേഷ്യത്തോടെയും ദേവത് പറയുമ്പോൾ ഇന്ദിര നിന്ന് ഉരുകയായിരുന്നു. ദേവിൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് ഹാളിൽ നിന്ന് സംസാരിക്കുന്ന ഗൗരിയിൽ തങ്ങി നിന്നു. അന്ന് ലക്ഷ്മിയെ ഹോസ്പിറ്റലാക്കിയെന്ന്, ഞാൻ വരുന്നതുവരെ കാത്തു നിൽക്കാൻ ക്ഷമ കാണിക്കാതെ കുഞ്ഞിനെ വേണ്ട, നിങ്ങളെ മകളെ മതിയെന്ന് ഡോക്ടറോട് നിങ്ങൾ പറഞ്ഞില്ലേ? അവിടെ അവസാനിച്ചതാണ് എൻ്റെ സന്തോഷം. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കുഞ്ഞവളുടെ വയറ്റിലുണ്ടായിരുന്നുവെന്ന്. ദേവതും പറഞ്ഞ് കണ്ണുകൾ ഇറുക്കിയടച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ? കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുവെന്ന്. പേപ്പേഴ്സിലെല്ലാം എനിക്ക് പകരം സൈൻ ചെയ്ത് കൊടുത്തുവെന്ന്. ഓർമ്മ നഷ്ടപ്പെട്ട അവൾക്ക് എന്തിനാ കുഞ്ഞ് എന്നല്ലേ. അന്ന് നിങ്ങളന്ന് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞും ലക്ഷ്മിയും കൂടെ ഉണ്ടാവുമായിരുന്നു. മോനെ, തെറ്റാ ഞാൻ ചെയ്തത്, മാപ്പ്. ഇന്ദിര കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവനൊന്നും മിണ്ടാതെ നിന്നു. മാപ്പോ? എന്തിന്? അതിന് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ലല്ലോ ഇന്ദിരാമേ, സഹതാപമാണ്. ഒരമ്മ ഇത്രയും അതുപതിച്ച് പോയല്ലോ എന്നോർത്ത് അവൻ കത്തുന്ന കണ്ണുകളോടെ അവരെ നോക്കി. മോനെ, ഞാൻ പ്ലീസ് ഇന്ദിരാമേ, ഒന്ന് പോ. ഇപ്പോൾ കാണിക്കുന്ന മാന്യത ചിലപ്പോൾ ഞാൻ കാണിച്ചെന്ന് വരില്ല. പേരിനൊപ്പം അമ്മയെന്ന് ചേർക്കുന്നത് കുറച്ചുനാൾ ആ കൈക്കൊണ്ട് വിളമ്പി തന്ന ചോറ് കഴിച്ചതിൻ്റെ നന്ദിയാണെന്ന് കൂട്ടിക്കോ. ഒരു സ്ത്രീയോടും മോശമായതുവരെ പെരുമാറിയിട്ടില്ല. പക്ഷെ മനസ്സ് കൈവിട്ടു പോയപ്പോൾ എൻ്റെ ഈ കൈ പൊന്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയപ്പോൾ അന്ന് ഗൗതം എന്നെ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അമ്മയുടെ പ്രായമുള്ള നിങ്ങളെ ഞാൻ തല്ലിപ്പോയേനെ. കത്തിക്കയറി വന്ന ദേഷ്യത്തോടെ അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി ക്ഷമ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്കേ, നിങ്ങളെ മകളോട്. ആ പാവത്തിന് ഇപ്പോഴും ഒന്നും അറിയില്ല. അവൾക്കറിയില്ലല്ലോ അവളുടെ അമ്മ ഇത്ര ക്രൂരയാണെന്ന്.
മകൾക്ക് ഓർമ്മ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി അമ്മ അവൾക്ക് ചെയ്തു കൊടുത്ത ത്യാഗത്തിൻ്റെ കഥ. ദേവ് അതും പറഞ്ഞ് അവരെ നോക്കി പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഇന്ദിര അവിടെ നിന്ന് അവൻ പോകുന്നത് നോക്കി കണ്ണൊക്കെ തുടച്ച് ഒരു ചിരി വരുത്തിക്കൊണ്ട് ദേവ് ഹാളിലേക്ക് ചെന്നു. ഗൗരിയും ഗൗതമും എന്തോ സംസാരിച്ച് ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ അവൻ്റെ മുടി പിടിച്ച് വലിക്കുന്നു, അവൻ അവളുടെ ചെവി പിടിച്ച് തിരിക്കുന്നുണ്ട്. ദേവ് അവളെ നോക്കി നിന്നു. അവന് നഷ്ടമായത് ആ കിലുക്കാമ്പെട്ടി ലക്ഷ്മിയാണെന്ന് അവൻ ഓർത്തു. ദേവ് അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ അവനെ നോക്കി ചിരിച്ചതിന് ശേഷം വീണ്ടും ഗൗതമിനോട് വഴക്കൂടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് മാത്രമാണല്ലേ മിണ്ടാപ്പൂച്ച, ഇവിടെ ആൾ സ്മാർട്ടാണല്ലോ. ദേവ് പറയുന്നത് കേട്ട് ഗൗതം അവളെ ചെറുത്ത് പിടിച്ചു. മഹി, ഈ കുരുപ്പിനൊന്ന് കൊണ്ടുപോയേ, എന്തൊരു ശല്യാണ്, ഇന്നലെ വരെ എന്ത് സുഖമായിരുന്നു. ഗൗതം പറഞ്ഞു തീർന്നില്ല. ഗൗരി അവൻ്റെ കയ്യിൽ കടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. എടാ ഏട്ടായി, ഇപ്പം അങ്ങനെ ആയല്ലേ, എന്നിട്ട് നേരത്തെ എന്തായിരുന്നു, ഒരുപാട് മിസ് ചെയ്തു മോളെ കാണാതെ വയ്യാഹും. ഗൗരി മുഖം തിരിച്ചു. ഗൗതം ചിരിച്ചുകൊണ്ട് ദേവിനെ നോക്കി. ദേവ് അവളെ നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് അവൻ്റെ കൈകൾ ഗൗരിയുടെ കൈകളിൽ പതിഞ്ഞു, ആ കൈകളിൽ കോർത്തു പിടിച്ചു. പഴയ ഓർമ്മകൾ അവനെ തഴുകി. ലക്ഷ്മി ഡി, എനിക്ക് ലേറ്റ് ആവുന്നു, നിന്നെ കോളേജിൽ ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. ദേവ് ഹാളിലിരുന്ന് വിളിച്ചു പറഞ്ഞു. ദാ വരുന്നു ഏട്ടാ, ഒരു 5 മിനിറ്റ്. ഗൗരി റൂമിൽ നിന്ന് ഷാൾ പിൻ ചെയ്യുന്നതിനിടയ്ക്ക് മറുപടി പറഞ്ഞു. ഒന്ന് വേഗം വാ കുട്ടി. അവൻ്റെ ക്ഷമ നശിച്ചിരുന്നു. സോഫയിൽ നിന്ന് എണീറ്റ് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങവേ ഗൗരി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. സാധാരണ ഓടിച്ചാടി വരുന്നവൾ ഓരോ പടികളും സൂക്ഷിച്ചിറങ്ങി വരുന്നത് കണ്ട് അവൻ സംശയത്തോടെ നോക്കി. പിന്നെ അവളെ നോക്കി കണ്ണുരുട്ടി. എടി പോത്തെ, ഒന്ന് വേഗം വാ, നീ എന്നെ മനഃപൂർവ്വം ലേറ്റ് ആക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ വരുന്നത്. അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ആ കള്ളച്ചിരി കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം എങ്ങോ പോയി. ഏട്ടാ, ഇന്ന് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്, അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി. എന്ത് സർപ്രൈസ്? അതൊക്കെയുണ്ട്, ഇന്ന് നേരത്തെ വരണം കേട്ടോ. അതും വേണോ? വേണം വേണം, നേരത്തെ വരണം. ഈ സർപ്രൈസ് ഗിഫ്റ്റ് അത്രയ്ക്ക് സ്പെഷ്യലാണ്. അവൾ അവൻ്റെ കവളിൽ ചുംബിച്ചു. അത്രയ്ക്ക് സ്പെഷ്യലാണോ? എന്നാൽ ഇപ്പോൾ പറ, കേൾക്കാൻ കൊതിയായി. അത് പറ്റില്ല, വന്നിട്ട് പറയാം. ഓക്കെ, നിന്റെ ഇഷ്ടം, എന്നാൽ നമുക്ക് പോയാലോ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ദേവ്, ഇന്നിനി പോണോ? ഗൗതമിനെ ചോദ്യം കേട്ടാണ് ദേവ് ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. എന്താ നീ ചോദിച്ചേ? എടാ, ഇന്ന് പോണോ എന്ന്. ആ പോണം ഗൗതം, നാളെ അർജൻറ്റായി സ്റ്റേഷനിൽ എത്തേണ്ടതുണ്ട്, പിന്നെ ഒരിക്കൽ വന്നിട്ട് നിൽക്കാം അല്ലേ ലക്ഷ്മി. ദേവ് ഗൗരിയെ നോക്കി, അവളൊന്ന് തലയാട്ടി. എന്തായാലും രാത്രിയിൽ പോയാൽ മതി, രണ്ടുപേരും മുറിയിൽ പോയി റെസ്റ്റ് എടുക്ക. ഗൗതം അവരെ രണ്ടുപേരെയും റൂമിലേക്ക് തള്ളിവിട്ടു. റൂമിലെത്തിയതും ദേവ് ഗൗരിയെ തൻ്റെ കരവലയത്തിലാക്കി. എന്താടോ മുഖത്തിനൊരു വാട്ടം? ഏയ്, ഒന്നുമില്ല. അവൾ മുഖത്ത് ചിരി വരുത്തി. അത് കള്ളം, ഇന്ന് പോകുന്നത് കൊണ്ടാണോ? അവളൊന്നും മിണ്ടിയില്ല. നമുക്ക് പിന്നെ ഒരിക്കൽ വരാം, 2 ദിവസം നിൽക്കാം, പോരെ? അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. മതി. ആ മുഖം പ്രകാശിച്ചു, ഒരു പരിഭവം പോലും ഇല്ലാതെ. ഗൗരി ഇന്ദിരയുടെ കൂടെ അടുക്കളയിൽ ജോലിയിൽ ഏർപ്പെട്ടു. ഗൗരി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഇതിനു മുമ്പ് അവൾ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ടില്ലെന്ന് ഇന്ദിരയ്ക്ക് തോന്നി. ദേവൻ്റെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും കുറിച്ച് അവൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ദേവും ഗൗതമും ഉമ്മറത്തിരുന്നു. ദേവ് സിഗരറ്റ് വലിക്കുന്നത് നോക്കിയിരിക്കുകയാണ് ഗൗതം. ഈ എടാ, നിനക്ക് നിർത്താനായില്ലേത്? ഗൗതം മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ദേവ് ചിരിച്ചു. അങ്ങനെയൊന്നും നിർത്താൻ പറ്റുന്നതല്ല ഇത്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദേവ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് അവന് നേരെ നീട്ടി. അയ്യോ, എനിക്ക് വേണ്ട. അവൻ്റെ ഭാവം കണ്ട് ദേവ് പൊട്ടിച്ചിരിച്ചു. നിന്റെ പെങ്ങളോടുള്ള പ്രാന്ത് കൊണ്ട് തുടങ്ങിയ ശീലമാണ്, ഇപ്പോൾ അവളെപ്പോലെ പ്രിയപ്പെട്ടതാ ഇതും. അതും പറഞ്ഞ് അവൻ വലിച്ചൂതി വിട്ടു. അല്ല ദേവ, എന്തായി നിന്റെ കേസ്? ഗൗതം ചോദിച്ചു. വിചാരിച്ചതുപോലെയല്ല, ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടപ്പാണ്, എല്ലാം ശരിയാക്കിയെടുക്കണം. മനുവിൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ അടുത്തത്. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗൗതം ദേവിൻ്റെ അടുത്തേക്കിരുന്നു. എന്താ? ഗൗതം എന്തോ പറയാൻ വന്നതും ഗൗരി അവർക്കിടയിലേക്ക് വന്നു. രാത്രിയിലെ ഭക്ഷണം അവർക്കൊപ്പം കഴിച്ചിട്ടാണ് അവർ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. ഗൗരി എല്ലാവരോടും പറഞ്ഞ് യാത്ര പറഞ്ഞു. പക്ഷേ ദേവ് ഇന്ദിരയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഗൗതമിന് കാര്യം മനസ്സിലായി, അവനത് ചോദിക്കാൻ നിന്നില്ല. രാത്രിയിൽ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ബാഗിൽ ധൃതിയിലെടുത്ത് വെക്കുകയായിരുന്നു വേണു. ഏട്ടാ, ഇതെന്താ ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നത്? എങ്ങോട്ട് പോകുക? റൂമിലേക്ക് കയറി വന്ന മാലിനി ചോദിച്ചു. അത് ഞാൻ ഒരിടം വരെ പോകുവാണ്, തൽക്കാലം ആരും അറിയണ്ട, പ്രത്യേകിച്ച് ദാസൻ. അയാൾ ഭാര്യയോടായി പറഞ്ഞു. നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? നിനക്കറിയില്ലെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോകുക. അയാൾ അതും പറഞ്ഞ് ബാഗെടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി. ആരും കാണാതെ റോഡ് സൈഡിൽ നിർത്തിയിട്ട കാറിൽ കയറി.
റൂമിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി. അവൾ എന്തൊക്കെയോ ആലോചിച്ചുള്ള നിൽപ്പാണ്. റൂമിലേക്ക് കയറി വന്ന ദേവ് അവളെ അടുത്തേക്ക് ചെന്ന് പിറകിലൂടെ കെട്ടിപ്പിടിച്ചു. അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. ഒരു സ്നേഹപ്രതിരോധത്തിലൂടെ കുതിരിമാറാൻ ശ്രമിച്ച അവളെ അവനൊരു പുഞ്ചിരിയുടെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. ജാലകവാതിലിലൂടെ അവരിലേക്ക് എത്തിയ മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള ഇളങ്കാറ്റിൻ്റെ തലോടലിൽ പാറിപ്പറന്ന അവളുടെ മുടിയിഴകളെ ഒരു കൈകൊണ്ട് അവൻ കോതി ഒതുക്കി അവളുടെ ചെവിക്ക് താഴെ ചുംബിച്ചു. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ കൈകളിൽ ഒതുക്കി. അവൻ്റെ വെള്ളാരം കണ്ണുകളിൽ അവളോടുള്ള പ്രണയം അലയടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിലെ മധുരം നുണഞ്ഞപ്പോൾ ഇരുവരും കണ്ണുകൾ കൊണ്ട് പരസ്പരം ഒരു നിമിഷം ഉറ്റുനോക്കി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവളുടെ താമരമിഴികൾ കൂമ്പിയടഞ്ഞിരുന്നു. പതിയെ ഇരുവരും അടർന്നു മാറുമ്പോൾ അവൾ അവൻ്റെ മാറിൽ മുഖം ഒളിപ്പിച്ചു. അവനൊരു ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്. കാർമേഘങ്ങൾ പ്രണയമഴയായി ഭൂമിയിലേക്ക് പതിക്കാൻ തിടുക്കം കൂട്ടി തുടങ്ങി ദേവലക്ഷ്മിക്കായി. കട്ടിലിൽ ഇരുവരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഗൗരിക്ക് അവനോട് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു. ദേവ് കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിൽ തലചായ്ച്ചു. അഴിച്ചിട്ട് അവളുടെ തലമുടിയിലൂടെ അവൻ വിരലോടിച്ചു. അവളുടെ കൈകളും അവനെ തഴുകിക്കൊണ്ടിരുന്നു. കണ്ണുകൾ ഒരായിരം കഥകൾ കൈമാറി. അവർക്കിടയിലെ മൗനം പ്രണയത്തിൻ്റെ മറ്റൊരു ഭാഷ സ്വർണലിപികളിൽ രചിച്ചുകൊണ്ടിരുന്നു. ദേവേട്ട, മൗനം ഭേദിച്ചത് അവളായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തല്ലാതെ മറ്റെവിടെയും പോയില്ല. കേൾക്കുന്നുണ്ടോ? ആടി പറ. എനിക്ക് ഏട്ടായി ഒരിക്കൽ ഒരു കഥ പറഞ്ഞു തന്നു, ഒരു പ്രണയകഥ. ആഹാ, കൊള്ളാലോ. അവൻ കഥ പറയാൻ തുടങ്ങിയോ? എങ്ങനെയുണ്ട് കഥ? പറ, ഞാൻ കേൾക്കട്ടെ. അവൻ അവൾക്കായി കാതോർത്തു. അവളൊന്നും മിണ്ടാതെ മറ്റെങ്ങോ നോക്കിയിരുന്നു. കഥ നല്ലത് തന്നെയാ, പക്ഷേ ക്ലൈമാക്സ് എനിക്കിഷ്ടായില്ല. അവളുടെ മുഖം മങ്ങിയിരുന്നു. ഹേ, എന്തായിരുന്നു ക്ലൈമാക്സ്? അതോ, അതിലെ പെൺകുട്ടിക്ക് കോളേജിൽ നിന്ന് വീണിട്ട് ഓർമ്മ നഷ്ടപ്പെടും. അവളുടെ ഭർത്താവിനെ അവൾ മറന്നിരുന്നു. ഏട്ടാ, എങ്ങനെയാ അവളുടെ ഭർത്താവ് അത് സഹിക്കുക? അവരുടെ ലവ് സ്റ്റോറി അത്രയ്ക്ക് ആത്മാർത്ഥമായിരുന്നു. കഥയിലെ ഹീറോയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ദേവേട്ടനെയാ. എനിക്ക് എന്തോ ഒരു സങ്കടം. ആ കുട്ടിക്ക് അവളുടെ ഓർമ്മ കിട്ടിയാൽ മതിയായിരുന്നു. ആർക്കും അവസ്ഥ വരരുത്. ഗൗരി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ദേവ് അവളുടെ മടിയിൽ നിന്ന് എണീറ്റു. ജീവൻ്റെ പാതി അടുത്തുണ്ടായിട്ടും തിരിച്ചറിയാനാകാതെ വല്ലാത്തൊരവസ്ഥയില്ലേ അത്? എനിക്കെങ്ങനെയാണ് അവസ്ഥ വന്നതെങ്കിൽ ദയവായിട്ട് എന്നെ വിട്ടുപോകുമോ? മാറി നിൽക്കുമോ? ഗൗരി വിറയുന്ന സ്വരത്തോടെ അവനെ മറുപടിക്കായി കാത്തു. ദേവിന് വാക്കുകളും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ്റെ തല താഴ്ന്നു പോയി.